അഭിമന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ സി എസ് ഐ മധ്യകേരള മഹായിടവയുടെ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തിട്ട് ഇന്ന് 18/1/2022 ഒരു വർഷം തികയുകയാണ്. അഭിമന്യ ബിഷപ്പിൻ്റെ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, മഹായിടവയെക്കുറിച്ചുള്ള പദ്ധതികൾ, കഴിഞ്ഞ ഒരു വർഷക്കാലം അവ എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ ബിഷപ്പിന് സാധിച്ചു എന്നാണ് അദ്ദേഹം കരുതുന്നത്? മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഈ വിധമായ കാര്യങ്ങളെക്കുറിച്ച് ഈ സ്ഥാനാരോഹണ ദിവസം ബിഷപ്പ് സംസാരിക്കുകയാണ്. ബിഷപ്പ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബിഷപ്പ് എന്ന നിലയിൽ മധ്യകേരള മഹായിടവയിൽ 365 ദിവസങ്ങൾ പൂർത്തിയാക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം. കോവിഡിൻ്റെയൊക്കെ പ്രതികൂലതയുടെ നടുവിൽ ഒരു വർഷം പ്രവർത്തിപ്പാൻ ദൈവം കൃപ തന്നു. അനേക വിശ്വാസികളുടെ പ്രാർത്ഥന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കരുത്തു പകർന്നു. ദൈവത്തിന് നന്ദി കരയേറ്റുന്നു കുടുംബമായി. കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ കീഴടക്കുകയും എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ബിഷപ്പ് തൻ്റെ പ്രവർത്തനങ്ങളെ പുനഃക്രമീകരിച്ചത്? ഏതൊരു കാര്യവും പ്രതിസന്ധി എന്ന് നമ്മൾ കരുതുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ഓരോ കാര്യത്തെയും എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കോവിഡിൻ്റെ കാലഘട്ടം ശരിയാണ്, വ്യാപകമായി ഒരു പകർച്ചവ്യാധി ലോകമെങ്ങും വ്യാപിച്ചു. എന്നാൽ അതിൻ്റെ നടുവിൽ ആളുകളെ കരുതുവാനാണ് ശ്രമിച്ചത്. മഹായിടവക തലത്തിൽ അതിനുവേണ്ട ഫണ്ട് റേസിംഗ് നടത്തി. 86 ലക്ഷം രൂപ അതിനുവേണ്ടി സമാഹരിച്ച് പല വിധത്തിൽ അത് ചിലവഴിച്ചു. അവരുടെ ഫുഡ് ഐറ്റംസ്, ആവശ്യമായ ഡ്രൈ റേഷൻസ് നൽകി. ഹോമിയോ മെഡിസിൻസ് 6 മാസം ഏതാണ്ട് 17 ലക്ഷം ഡോസ് മെഡിസിൻ ആളുകൾക്ക് ഫ്രീ ആയിട്ട് നൽകി. മെഡിക്കൽ ബില്ല് പേ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടിയ കോവിഡ് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ അതിനുവേണ്ട പേയ്മെൻ്റ് നടത്തി. നമ്മുടെ ഉപദേശിമാരിൽ രോഗികളായ എല്ലാവർക്കും 10,000 രൂപ വെച്ച് അവരുടെ ഇനിഷ്യൽ എക്സ്പെൻസിന് വേറെ നൽകി. അങ്ങനെ ആകമാനം കോവിഡ് പേഷ്യൻസിന് ഒരു സപ്പോർട്ട് നൽകി. ചെയ്തത് മഹായിടവക നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ചെയ്ത പ്രധാനമായ കാര്യമാണ് കോവിഡായി മരിച്ച പിതാവ് മരിച്ചു, അമ്മയും മകളും അവശേഷിച്ചിരുന്നു. ആ അമ്മയും കോവിഡായി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള ക്രമീകരണത്തിനുള്ള ഫണ്ട്, ഇങ്ങനെ പല വിധത്തിൽ ആളുകളെ സഹായിക്കാനായിട്ട് സാധിച്ചു. അത് ക്രിസ്ത്യാനികളെ മാത്രമല്ല, സി എസ് ഐക്കാരെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളെന്നല്ല, നമ്മുടെ പള്ളിക്ക് ചുറ്റുള്ള എല്ലാവരെയും, ക്രിസ്തേതരായവരെ ഒക്കെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങി. കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കാനാണ് ശ്രമിച്ചതെന്ന് തിരുമേനി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കോവിഡ് ബാധിതരായവർക്കും കോവിഡ് മൂലം ബുദ്ധിമുട്ടിയവർക്കുമൊക്കെ സഹായം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് തുടർന്ന് സഹായം ലഭിക്കാവുന്ന അനേക പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുടക്കം കുറിക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. വിവിധ പ്രൊജക്റ്റുകൾ തുടങ്ങി കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത്. വ്യത്യസ്തമായ പ്രൊജക്റ്റുകളെക്കുറിച്ച്, ഉദാഹരണം ഗാമോസ്, അത്തരം പ്രൊജക്റ്റുകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഒരു കാര്യം കൂടെ ചെയ്യുവാൻ ശ്രമിച്ചത് ആളുകൾക്ക് ആത്മധൈര്യം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മധൈര്യം നൽകുന്നതിൻ്റെ വേറൊരു മേഖലയായിരുന്നു വിമൻസ് ഫെലോഷിപ്പിനോട് ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ ഗാമോസ്. ഗാമോസ് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാണ് അർത്ഥം. ആ വേറിട്ട ഒരു വിവാഹ പദ്ധതിയായിരുന്നു അത്, വിവാഹ സഹായ പദ്ധതിയായിരുന്നു അത്. ഏതാണ്ട് 48 ആളുകളുടെ അപേക്ഷ ലഭിച്ചു. അതിൽ നിന്ന് 12 പേരെ സിലക്റ്റ് ചെയ്തത് ഒന്നുകിൽ മാതാപിതാക്കൾ ഇല്ലാത്ത പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മാതാവോ പിതാവോ ഒരാൾ മാത്രമുള്ളതും എന്നാൽ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി ഉള്ളതായിരിക്കും, രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ മക്കളായിരിക്കും, ഇങ്ങനെയുള്ളവരെ സിലക്റ്റ് ചെയ്തു. എന്നാൽ സിലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെളിയിൽ അറിയിക്കാതിരിക്കുവാൻ ശ്രമിച്ചു.
100,000 രൂപയും 1 പവന്റെ സ്വർണവും 10,000 രൂപയുടെ വസ്ത്രവും ആ പെൺകുട്ടിക്ക് നൽകിയത് ആരെന്ന് അറിയരുതെന്ന് നിർബന്ധമായിരുന്നു. കാരണം ആ പെൺകുട്ടിക്കും സ്വത്വമുണ്ട്, ഡിഗ്നിറ്റിയുണ്ട്, ഐഡൻറ്റിറ്റിയുണ്ട്, അതിന് വില കൽപ്പിക്കണം എന്ന് സഭ കരുതി. കോവിഡിലെടുത്ത കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രോജക്റ്റായിരുന്നു. ബിഷപ്പിൻ്റെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ജെസിക്കൊച്ചമ്മയുടെ പിന്തുണ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ സ്ഥാനലബ്ധിയെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് കണ്ടത്? അതുമായി എങ്ങനെയാണ് പൊരുത്തപ്പെട്ടത്? ഈ പുതിയ സ്ഥാനത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ എന്താണ്? ബിഷപ്പാണെങ്കിലും പട്ടക്കാരാണെങ്കിലും ഉപദേശിമാരാണെങ്കിലും കുടുംബമായി ശുശ്രൂഷ ചെയ്യുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഭാര്യയുടെയും മക്കളുടെയും സപ്പോർട്ട് ഏറെ ആവശ്യമുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ പരിപൂർണമായ സപ്പോർട്ടായിരുന്നു. അവരുടെ സ്വാതന്ത്ര്യം ഒത്തിരി നഷ്ടപ്പെട്ടു, അവരുടെ ഫ്രീ ടൈം ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സമയം ആളുകളെ വിസിറ്റിന് ആളുകളെ കരുതേണ്ട ആവശ്യം, അവരെ റിസീവ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായെങ്കിലും എല്ലാറ്റിലും പരിപൂർണമായ സപ്പോർട്ട് നൽകി. ഒരു ദിവസം മാത്രമെടുത്ത് നേരത്തെ 3 ദിവസം കൊണ്ടൊക്കെ നടന്നിരുന്ന മഹായിടവ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ബിഷപ്പ് നടത്തുകയുണ്ടായി. മഹായിടവകയുടെ ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ബിഷപ്പിൻ്റെ ദർശനങ്ങൾ, അത് മുന്നോട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകൾ, അവ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഈ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഡെമോക്രാറ്റിക്കായി പ്രവർത്തിപ്പാൻ സാധിക്കണം, ജനായത്തപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടി വാദിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ബിഷപ്പായപ്പോൾ അതിന് മുൻതൂക്കം നൽകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൊണ്ട് എനിക്ക് കുറേ കാലം കൂടെ മുൻപോട്ട് പോകാമായിരുന്നു. എന്നാൽ അതല്ല നീതി എന്നുള്ളതിൽ ഉത്തമ ബോധ്യം ബിഷപ്പ് എന്നതിൽ എനിക്കുള്ളത് കൊണ്ടാണ് പരമാവധി പരിശ്രമിച്ച് ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ മഹായിടവ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഒക്കെ പരിപൂർണ സപ്പോർട്ടോടുകൂടി കൗൺസിൽ ഇലക്ഷൻ 1 ദിവസം കൊണ്ട് നടത്തി പൂർത്തീകരിപ്പാൻ സാധിച്ചത്. ആ ഇലക്ഷൻ അന്ന് നടന്നതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാ ബോർഡുകളും നിലവിൽ വരുവാനിടയായി. ബിഷപ്പായിരിക്കരുത് തീരുമാനങ്ങൾ എടുക്കുന്നത്, അഥവാ ബിഷപ്പ് മാത്രമായിരിക്കരുത് തീരുമാനമെടുക്കുന്നത്. ഈ ജനായത്തപരമായി തിരഞ്ഞെടുക്കുന്ന അധികാരത്തിലെത്തുന്നവർ കൂടെ കൂട്ടായ തീരുമാനങ്ങളായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നുള്ള ബോധ്യമാണ് ബിഷപ്പ് എന്ന നിലയിൽ എനിക്കുള്ളത്. ഏതൊരു സമൂഹത്തിലും രണ്ടാമതായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് സ്ത്രീകളും യുവജനങ്ങളും കുട്ടികളും, അതോടൊപ്പം സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിൽ ഉള്ള ജനങ്ങളും. എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള സന്ദേശം? മഹായിടവകയുടെ ലക്ഷ്യം എന്നത് ജനങ്ങളെ രണ്ടു വിധത്തിൽ പ്രബുദ്ധരാക്കുക. ഒന്ന്, ആധ്യാത്മികമായി അവരെ പ്രബുദ്ധരാക്കുക. മറുഭാഗത്ത് അവരുടെ സാമൂഹികമായ പ്രതിബദ്ധതയിൽ അവരെ വളർത്തിക്കൊണ്ടുവരും. വിമൻസ് ഫെലോഷിപ്പ് സേവയുമായി ചേർന്നൊരു പുതിയ പ്രോജക്റ്റ് ആരംഭിച്ചു. അത് തൊഴിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരുന്നു. ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ TV പുരം എന്ന സ്ഥലത്ത് അവിടുത്തെ സ്ഥലം ഉപയോഗിച്ച് അവിടെയുള്ള കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലർക്ക് തൊഴിൽ നൽകുന്നതിന് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ എംബ്രോയിഡറി വർക്ക് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കൊണ്ട് ആളുകളെ സഹായിക്കുക. ക്യാൻസർ പേഷ്യൻസിനെയും ഡയാലിസിസ് പേഷ്യൻസിനെയും ഒക്കെ അഥവാ കിഡ്നി പേഷ്യൻസിനെയും ഒക്കെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് അവിടെ കണ്ടെത്തിയത്. യുവജനങ്ങളെ ഒരുക്കിയെടുക്കുന്നതിനുള്ള പ്രക്രിയയാണ്. അവർക്ക് വേണ്ടി ഒരു ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബുക്ക്ലെറ്റിൻ്റെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. ദൈവഹിതമായാൽ അടുത്ത മാസം മുതൽ ഒരു സീരീസ് ഓഫ് ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിരിക്കുക. നമ്മുടെ മഹായിടവയിലെ 12 അച്ഛന്മാർ അതിനുവേണ്ട മെറ്റീരിയൽസ് തയ്യാറാക്കി അത് CMS പ്രസ്സിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ബിഷപ്പും ജെസിക്കൊച്ചമ്മയും ആന്ധ്രാ മിഷൻ മിഷണറുമാരായി ശുശ്രൂഷ ചെയ്തു. വളരെ അനുഗ്രഹപ്രദമായൊരു ശുശ്രൂഷയായിരുന്നു അത്.
അതുകൊണ്ട് ഒരു മിഷണറി ബിഷപ്പാണ് അഭിനന്ദ്യ ബിഷപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. മിഷൻ പ്രവർത്തനത്തിൽ ബിഷപ്പിൻ്റെ ദർശനങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരു വർഷക്കാലം ഏത് രീതിയിലാണ് ആ മേഖലയിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്? മിഷൻ പ്രവർത്തനമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. അതുകൊണ്ട് നമ്മളുടെ വലിയ ദൗത്യം മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത്. നമ്മളുടെ നിലവിലുള്ള മിഷൻ ഫീൽഡുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ ചടുലമാക്കുന്നതിനുമാണ് ശ്രമിച്ചത്. എന്നാൽ ഈ വർഷം മിറാജിലുള്ള ഒരു മിഷൻ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നുള്ള ശ്രമത്തിലാണ്. മിഷൻ ബോർഡ് അതിന് അംഗീകാരം നൽകി അതിനുള്ള പ്രാരംഭ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവഹിതമായാൽ ആവശ്യത്തിന് പട്ടക്കാരൻ നമുക്കുണ്ടാകുന്നു എങ്കിൽ ഒരച്ഛനെ മിറേജിലയച്ച് മിഷൻ പ്രവർത്തനം ഏറ്റെടുക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. എല്ലാ മിഷൻ വയൽ പ്രദേശങ്ങളെയും വളർത്തുവാനും അവിടെയുള്ള മിഷണറിമാർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുവാനുമുള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കോവിഡ് അനന്തര കാലത്തെക്കുറിച്ച്, ഒരു പോസ്റ്റ് കോവിഡ് കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ലോകം. ഒരു പോസ്റ്റ് കോവിഡ് കാലത്ത് സഭ എങ്ങനെയായിരിക്കണം? സഭയുടെ ആത്മീയവും അതോടൊപ്പം ഭൗതികമായുള്ള വളർച്ചയ്ക്കായുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കണം എന്നാണ് ബിഷപ്പ് കരുതുന്നത്? പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്നതിനെ വേർതിരിച്ചിട്ട് കാര്യമില്ല. കാരണം ക്രിസ്ത്യൻ കൺസെപ്റ്റ് എന്നും കരുതലിൻ്റെതാണ്. മറ്റുള്ളവരുടെ കരുതുവാനുള്ള, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുവാനുള്ളതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്. അതുകൊണ്ട് കോവിഡ് പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്നതിനെ വേർതിരിച്ച് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ വെല്ലൂരിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് ബെത്സൈദ സെൻറ്റർ, വെല്ലൂർ റീലൊക്കേറ്റ് ചെയ്യുന്നു അവിടുത്തെ സ്പെഷ്യാലിറ്റി യൂണിയൻ എല്ലാം പുതിയ സ്ഥലത്തേക്ക്. അതുകൊണ്ട് ആ സ്ഥലത്ത് നമുക്ക് ഒരു സ്ഥലം വാങ്ങി ഗൈഡൻസ് സെൻറ്റർ ആരംഭിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ആ ഗൈഡൻസ് സെൻറ്ററിന് പയനിയേഴ്സ് നമ്മളായിരുന്നു. അത് കഴിഞ്ഞാൽ മറ്റ് സഭകളൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നമുക്ക് പുതിയ സ്ഥലത്ത് പ്രവർത്തിപ്പാൻ സ്ഥലമില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഫിനാൻസ് ബോർഡിൻ്റെയും തീരുമാനത്തോടെ വെല്ലൂരിൽ ഈ പുതിയ CMC ഹോസ്പിറ്റലിന് സമീപമായി നമ്മൾ 25 സെൻറ്റ് സ്ഥലം വാങ്ങുവാനുള്ള ശ്രമമാണ്. ഒരു ഭാരിച്ചോത്തരവാദിത്തമായി 2.5 കോടി രൂപ അതിനുണ്ടാകണം. February 28 ആ പണം അടച്ച് വസ്തു രജിസ്റ്റർ ചെയ്ത് നമ്മൾ കൈവശപ്പെടുത്തേണ്ടതാണ്. അതും ഈ സമയത്ത് ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നൊരു ഒരു വലിയ പ്രോജക്റ്റ്. ഇതെല്ലാം ആളുകൾ പിന്താങ്ങുന്നു. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് 2500 രൂപ വീതം നൽകുന്ന 10,900 ആളുകളെ കണ്ടെത്തിയാൽ ഈ പ്രോജക്റ്റ് ഈസിയായിട്ട് 1 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത്, പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കരുതലിനെ പറ്റിയാണ്, പങ്കുവെക്കലിനെ പറ്റിയാണ്. ഇതിനൊക്കെ ഇടയാകണം. അതിന് തക്ക പദ്ധതികളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാഇടവകയിലെ ഉപസഭകൾ പ്രത്യേക താല്പര്യമെടുത്ത് കൂടുതലായി ബിഷപ്പ് സന്ദർശിക്കുന്നതായി മനസ്സിലാക്കും. ചില ഉപസഭകൾ സന്ദർശിച്ചപ്പോൾ 25 വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു ബിഷപ്പ് സന്ദർശിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടു. ചില ഉപസഭകളിൽ ആദ്യമായാണ്, ചരിത്രത്തിലാദ്യമായാണ് കൺഫർമേഷൻ നടക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ പ്രത്യേകമായി കരുതുക എന്നുള്ളത് വരും വർഷങ്ങളിലെ ഒരു പ്രധാന പദ്ധതിയാണോ? അങ്ങനെയാണോ ബിഷപ്പ് പ്രത്യേകമായി അതിനെ കരുതിയിരിക്കുന്നത്? ബിഷപ്പ് ലക്ഷ്യം വെക്കുന്നത് മഹായിടവകയിലെ മുഴുവൻ ഉപസഭകളിലും ആരാധനയ്ക്ക് ബിഷപ്പ് പങ്കെടുക്കണമെന്ന്, അതിനുള്ളൊരു പരിശ്രമത്തിൽ. അതുകൊണ്ടാണ് കൺഫർമേഷൻ പോലും ഇപ്പോൾ ഉപസഭകളിൽ ക്രമീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായ സ്ഥലമാണല്ലോ മംഗലം. മംഗലത്ത് പള്ളി പണി നടത്തേണ്ട വർഷങ്ങളായി, എന്നാൽ പണമില്ലാതെ നടക്കാതിരുന്നു. ഇന്ന് അവിടെ തറക്കല്ലിട്ടു. ദൈവം അനുവദിച്ചാൽ 4 മാസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്യും. February 1
പാണ്ടനാട് പള്ളിയിൽ വെച്ചും കൺഫർമേഷൻ നടത്തുക. ബിഷപ്പ് ലക്ഷ്യമിടുന്നത് ഉപസഭകൾ ബിഷപ്പ് സന്ദർശിക്കണമെന്നും ഉപസഭകൾക്ക് പ്രത്യേക കരുതൽ നൽകണമെന്നും, അതിൻ്റെ ക്രമീകരണത്തിലാണ് പരമാവധി ഉപസഭകൾ സന്ദർശിക്കുന്നതിന് ബിഷപ്പ് സമയം കണ്ടെത്തുന്നത്. മഹായിടവയിലെ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ വ്യത്യസ്തമായ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ഈ സ്ഥാപനങ്ങളുടെ വളർച്ച, അതോടൊപ്പം തന്നെ അവയുടെ കിതപ്പ്, അതിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ പ്രവർത്തന പദ്ധതികളിൽ ഉണ്ടാക്കേണ്ടുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ ഇതിനോടകം തന്നെ ബിഷപ്പ് മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. എന്തൊക്കെയാണ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ബിഷപ്പ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ? പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള താല്പര്യവും ശ്രദ്ധയും ബിഷപ്പിനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? വിദ്യാലയങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും 5 സ്കൂളുകളെങ്കിലും ഇക്കണോമിക് ആക്കണം. അതിന് ആ സ്കൂളുകളെ സെലക്ട് ചെയ്യുന്നു, അവിടുത്തെ പ്രഥമ അധ്യാപകരെയും അധ്യാപകരെയും അതിന് മോട്ടിവേറ്റ് ചെയ്യുന്നു, ആവശ്യമായ സാമ്പത്തിക പിന്തുണ മഹായിടവ ആ സ്കൂളുകൾക്ക് നൽകുന്നതിന് ശ്രമിക്കുന്നു. അത് ആ സ്കൂളുകളുമായുള്ള ബന്ധത്തിൽ. കോളേജുകൾ ഭാവിയിലെ പ്രതീക്ഷ CMS കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയായി വളർത്തപ്പെടണമെന്ന്, യൂണിവേഴ്സിറ്റിയായി വളർന്ന് അതിൻ്റെ കീഴിൽ നമ്മളുടെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ അത് ജൂനിയർ കോളേജായി വളർത്തി ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുൻപോട്ട് പ്രതീക്ഷയ്ക്കൊത്ത് വളർത്തിയെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. മിഷണറിമാരുടെ ലക്ഷ്യം അതായിരുന്നു, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുക. പുതിയ കോളേജുകൾ ആരംഭിക്കുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു കോളേജിന് വേണ്ടി അപേക്ഷ നൽകി, അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ മഹായിടവയുടെ പ്രോജക്റ്റുകൾ എത്തിക്കുക എന്നതും ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്നു. CMS പ്രസ്, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സ്കൂൾ, ഇതെല്ലാം നമ്മളുടെ ഒരു കാലത്തെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ചില നാളുകളായി ഈ മേഖലകൾ പിന്നോക്കം പോയി. പുതിയ ബൈൻഡിങ് മെഷീൻ വാങ്ങുവാൻ, സ്റ്റിച്ചിങ് മെഷീനും ഫോൾഡിങ് മെഷീനും ഒക്കെ വാങ്ങുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വർഷം ആ മേഖലയിൽ മുന്നേറണം എന്ന് തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഭാവിയിൽ CMS പ്രസുമായി ചേർന്ന് ഒരു പഠന വിഭാഗം അവിടെ ക്രമീകരിക്കണം, ഏതെങ്കിലും ഒരു കോഴ്സ് പുതുതായിട്ട് ആരംഭിക്കണം എന്നും താല്പര്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ തോലശ്ശേരിയിലുള്ള നെയ്ത്തുശാല, അതിൻ്റെ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ 5 സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് വാങ്ങിയിട്ടുണ്ട്. അവയും പ്രവർത്തനസജ്ജമാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനും ആളുകളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ അധികം പ്രവർത്തന നിരതരാണ്, ഒട്ടേറെ യാത്രകളുണ്ട്, സമയം കുറവാണ്. അപ്പോൾ ബിഷപ്പ് എന്ന സ്ഥാനം കർഷകൻ എന്ന ആ വികാരത്തെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? സമയപരിമിതി ധാരാളമുണ്ട്. എന്നാൽ CSI സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയിരിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് എല്ലാ മഹായിടവകളും ഈ പരിസ്ഥിതി കാര്യങ്ങളിൽ നിലപാടുകൾ എടുക്കണം. സർക്കാരെടുക്കുന്ന പല തീരുമാനങ്ങളിലും പരിസ്ഥിതിക്ക് യോജിക്കാത്തതാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും സഭ. എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മഹായിടവയിലെ എല്ലാ ജില്ലകളിലും ഇക്കോളജി ഡിസ്ട്രിക്ട് തലത്തിലുള്ള കമ്മിറ്റികളുണ്ടാക്കി തരിച്ചു കിടക്കുന്ന ഭൂമികൾ കണ്ടെത്തി കൃഷി ചെയ്യുവാനും, ബിഷപ്സ് ഹൗസിൽ പരമാവധി സ്ഥലം കൃഷി ചെയ്യുന്നതിന് ശ്രമിക്കുന്നുണ്ട്. സമയപരിമിതി ധാരാളമുണ്ട് എങ്കിൽ തന്നെയും മനസ്സുണ്ടെങ്കിൽ സമയമുണ്ടാകും, ഇത് അവർ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും ജൈവ കൃഷി ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതരെയും ആഹ്വാനം ചെയ്യുക. പ്രകൃതി സ്നേഹവും ദൈവസ്നേഹവും ഒരുപോലെ കൊണ്ടുപോകണം. മനുഷ്യനെയും സ്നേഹിക്കണം, പ്രകൃതിയെയും സ്നേഹിക്കണം. ഇതിന് രണ്ടിനെയും സ്നേഹിപ്പാൻ സാധിക്കണമെങ്കിൽ ദൈവമുള്ള വ്യക്തികളാകണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുൻഭാഗം വെക്കുവാനുള്ള വലിയ ആഹ്വാനം, ദൈവത്തിൽ വേരൂന്നി ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ഒരു ജീവിതം നയിക്കുമ്പോൾ അവരനെ സ്നേഹിപ്പാനും
പ്രകൃതിയെ സ്നേഹിപ്പാനും സംരക്ഷിപ്പാനും നമുക്ക് സാധിക്കും. കേരളത്തിലെ ഇതര സഭകൾ ബിഷപ്പിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ശ്രവിക്കുന്നത്. എക്യുമെനിക്കൽ രംഗത്ത് വ്യക്തിമുദ്ര ഇതിനോടകം തന്നെ പതിപ്പിക്കാൻ ബിഷപ്പിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുമപ്പുറം വളർന്ന് വിശാലമായ എക്യുമെനിസത്തിൻ്റെ സാധ്യതകൾ ബിഷപ്പ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ വളരെ പരസ്പര സ്നേഹ ബന്ധമുണ്ടായിരുന്ന വ്യത്യസ്തമായ മതങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഹാർമണിയെ തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു നിലപാട് ബിഷപ്പ് എടുക്കുകയും താഴത്തങ്ങാടി ഇമാമുമായി ചേർന്ന് വളരെ ശ്രദ്ധേയമായൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. ഇത്തരം ശ്രദ്ധേയമായ നിലപാടുകൾ തുടർന്ന് എടുക്കുവാനാണോ ബിഷപ്പ് ഉദ്ദേശിക്കുന്നത്? സഭാ നേതൃത്വങ്ങൾ എപ്പോഴും അലേർട്ടായിരിക്കണം, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ആ സമയത്ത് കേരളത്തിൽ സാധാരണമല്ലാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തു. ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ വളരുന്നൊരു സാഹചര്യമുള്ളതുപോലെ തോന്നി. വിശ്വാസ വ്യത്യസ്തതയുള്ളവർ തമ്മിലുള്ള ചിന്താധാരയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതായി തോന്നിയപ്പോൾ ചടുലമായ തീരുമാനം എടുക്കേണ്ടി വന്നു. അതിന് മധ്യ കേരള മഹായിടവക മുൻകൈ എടുത്തു എന്നത് ഏറെ യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ബിഷപ്സ് ഹൗസിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി. മീഡിയ എല്ലാം നല്ല പിന്തുണയാണ് നമുക്ക് നൽകി. മീഡിയ മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വവും നമ്മളെ ആ നിലപാടെടുത്തതിൽ പ്രത്യേകം അഭിനന്ദിച്ചു. അത് ആരുടെയും കൈവെടി ലഭിക്കുന്നതിന് വേണ്ടിയല്ലായിരുന്നു, ടെൻഷൻ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമായിരുന്നു. അത് ദൈവം കാട്ടിത്തന്നൊരു മാർഗമെന്ന് മാത്രമാണ് ഞാനും വിശ്വസിക്കുന്നതിന്. ഇന്നലെ താഴ്ത്തങ്ങാടി ഇമാം ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് മസ്ജിദിൽ പോകുന്നതിനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായി കുറേ നേരം സംസാരിക്കുന്നതിനുമൊക്കെ സാധിച്ചു. അവർ ബിഷപ്പിൻ്റെ സ്ഥാനാഭിഷേകത്തിൻ്റെ ഒന്നാം വാർഷികം എന്ന നിലയിൽ അവർ നല്ല പിന്തുണ നൽകുകയും ചെയ്തു. അവർ പറയുന്നത്, നമുക്കൊന്നിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കണമെന്ന വാക്കുകളാണ് അവരിൽ നിന്ന് കേൾക്കുന്നതിനും സാധിച്ചത്. ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ഈ സമയം മഹാടവികയിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന സമയമായി ഞങ്ങൾ കരുതുകയാണ്. മഹാടവികയിലെ ജനങ്ങളോടുള്ള സന്ദേശം, മഹാടവയെക്കുറിച്ചുള്ള ബിഷപ്പിൻ്റെ ദർശനങ്ങൾ, പ്രവർത്തന പദ്ധതികൾ ഇവയൊക്കെയാണ് ബിഷപ്പ് വിശദീകരിച്ചത്. ഇത് ഒരു വേറിട്ട സ്ഥാനാഭിഷേക വാർഷികത്തിൻ്റെ ഭാഗമായ ഒരു ഇൻ്റർവ്യൂ പോലെയാണ് എനിക്ക് തോന്നിയത്. മഹാടവയിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ, മഹാടവക ഓഫീസേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. ഈ വാർഷികം ഒരാഘോഷമാക്കുവാൻ ബിഷപ്പ് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് വ്യത്യസ്തമായി ഇത് ക്രമീകരിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് ബിഷപ്പ് ഷഷ്യബ്ദപൂർത്തി ഭവനദാന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യ വീട് പ്രതിഷ്ഠിച്ച് നാളെ നൽകുകയാണ്. അത് അന്ധനായ ഒരു വ്യക്തിയുടെയാണ് ആ വീടിൻ്റെ ഉടമസ്ഥനായി എത്തുന്നത്. പിന്നീട് ഒരു സ്തോത്ര പ്രാർത്ഥന ഈ ക്യാമ്പസിലും ഓഫീസിലുമുള്ളതായ ആളുകളെ ചേർത്ത് ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തുവാനുമാണ് ക്രമീകരിക്കുന്നത്. ആർഭാടങ്ങളില്ലാതെ, ആരവാരങ്ങളില്ലാതെ ദൈവം തന്ന നന്മകൾക്ക് നന്ദി കരയേറ്റി അടുത്ത വർഷത്തേക്ക് ദൈവകൃപ അഭ്യർത്ഥിക്കുക എന്നത് മാത്രമാണ് എനിക്ക് എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. ദൈവഭയമുള്ള സമൂഹമായി വളരണം. നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന ബിഷപ്പിനും കുടുംബത്തിനും മഹായിടവകയെ മുൻപോട്ട് നയിക്കുവാൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.